ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ബ്രോക്കോളി ഫ്രൈഡ് റൈസ്. അപ്പോൾ ബ്രോക്കോളി എന്ന് പറയുന്ന വെജിറ്റബിൾ ഇൻഗ്രീഡിയൻറ്റ് ഞങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബ്രോക്കോളി ഒരു ന്യൂട്രിയൻറ്റ് പവർ ഹൗസ് ആണ് തന്നെ പറയാം. ഇറ്റ്സ് റിച്ച് ഇൻ വിറ്റാമിൻ കെ, വിറ്റാമിൻ സി, ഫൈബർ, കുറേ ഗുണങ്ങളുണ്ട്. അപ്പം അതിൽ ബ്രോക്കോളി നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ കുക്ക് ചെയ്ത് ന്യൂട്രിയൻസ് ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ടു റെസിപ്പി. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒനിയൻ, കുറച്ച് ക്യാബേജ്, അതുപോലെ ഒരു ഹാഫ് പീസ് ക്യാപ്സിക്കം ആണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇത് കൂടാതെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെളുത്തുള്ളി, ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കും. ഇനി നമുക്ക് നമ്മളെ ബ്രോക്കോളി ഫ്ലോറൈഡ്സിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറുതായി കട്ട് ചെയ്യരുത്, ഒരു ഫ്ലോറൈഡിനെ രണ്ടായി കട്ട് ചെയ്യാം. ആ ഒരു ഭാഗത്തിലാണ് വേണ്ടത്. അങ്ങനെ ബ്രോക്കോളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡിയായി. കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസ് കൂടി എൻ്റെ അടുത്തുണ്ടായിരുന്നു. സോ അതുകൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് കനോല ഓയിൽ ഓർ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. അധികം ബ്രൗൺ ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒന്ന് ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കും അരിഞ്ഞു വെച്ച ക്യാബേജും കൂടി ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത് വെച്ച ഫ്രോസൺ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെ സോട്ട് ചെയ്ത് തുടയ്ക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രൊക്കോളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊരു ഡാർക്ക് ഗ്രീൻ കളറാവുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി സ്പൈസി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചധികം പേപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായി സോട്ട് ചെയ്തതിന് ശേഷം ഒരു 2 സ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, ഓപ്ഷനലാണ്. ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ വരും. നമ്മളെ വെജിറ്റബിൾസും സോയാ സോസും പെപ്പർ പൗഡറും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇടാൻ പോവുകയാണ്. ഈ റൈസ് ഞാൻ റെഫ്രിജറേറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് കുക്ക് ചെയ്തിട്ട് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ സ്റ്റിക്ക് ചെയ്യാതെ പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോങ് ഗ്രെയിൻ റൈസ് യൂസ് ചെയ്യുന്നതാണ് ഫ്രൈഡ് റൈസിന് കുറച്ചും കൂടി എഫക്റ്റീവ്. ബട്ട് ഞാൻ ഇവിടെ എടുത്തത് തലേന്ന് രാത്രി ഉണ്ടാക്കിയ ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടായിരുന്നു. സോ അത് തന്നെ ഞാൻ യൂസ് ചെയ്തത്. സാധാരണ സോനാ മസൂറി റൈസാണ്. സോ ഈ റൈസ് എടുത്താലും എനിക്ക് നല്ല ടേസ്റ്റ് നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യാറ്. പക്ഷെ കുറച്ചും കൂടി നമ്മൾ ഗസ്റ്റിനൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ലോങ് ഗ്രെയിൻ റൈസാണ് പ്രിഫർ ചെയ്യാൻ പറ്റുക. റൈസ് ആഡ് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസും റൈസും കുറച്ചും കൂടി സോയാ സോസ് ഇട്ടെടുക്കാം. അതുപോലെ പെപ്പർ പൗഡറും ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ളൊരു ടിപ്പാണ് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. സോ ഞാൻ എപ്പോഴും ഇത് ആഡ് ചെയ്യാറുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആ ഒരു ഫ്ലേവർ അങ്ങനെ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. സോ ഇതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഫൈനലി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചോപ്പ് ചെയ്തിട്ട് റൈസിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രോക്കലി ഫ്രൈഡ് റൈസ് റെഡിയായി. എഗ്ഗ് ലവേഴ്സ് ആണെങ്കിൽ കുറച്ച് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിടാം. ഞാനൊരു വെജ് ഫ്രൈഡ് റൈസ് എന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റിയാണ് ആൻഡ് സൂപ്പർ ഹെൽത്തിയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി.
Till then, bye-bye.